പ്രിയപ്പെട്ട കൂട്ടുകാരെ, വെൽക്കം ടു ലോക്ക്ഡൗൺ മ്യൂസിക്കൽസ് ചാപ്റ്റർ 11. ഇന്ന് നമ്മൾ വീണ്ടും ചെറിയ ചെറിയ സംഗീത യാത്രകളാണ് നടത്തുന്നത്. ഒരു കോമ്പോസിഷനിലേക്ക് വരുമ്പോൾ ആദ്യം ട്യൂൺ ഇട്ടിട്ട് പിന്നെ ലിറിക് എഴുതുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ രസകരമായ ചില അനുഭവങ്ങളാണ് പറയുന്നത്. ഊട്ടിയുടെ തണുപ്പിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. ആ ഒരു ഭൂമികയുടെ സൗന്ദര്യം നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സംഗീതമുണ്ട്, അത് തണുപ്പിന്റെ സംഗീതമാണ്. നമുക്ക് നമ്മളറിയാതെ നമ്മളെ എലിവേറ്റ് ചെയ്യുന്ന ഒരു സീസണിന്റെ സൗന്ദര്യമാണ്. അപ്പൊ ആ സംഗീതം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, ഇതെങ്ങനെയോ സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് സത്യം. അഞ്ജലി മേനോനായിരുന്നു എന്റെ ഡയറക്ടർ. അപ്പൊ അവര് വൈകിട്ട് ഞാൻ താമസിക്കുന്ന ഇടത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ട്യൂൺസ് പാടി. അപ്പൊ അഞ്ജലി പറഞ്ഞു, ചേട്ടാ ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതല്ല എനിക്ക് വേണ്ട ഒന്നാണ്. അപ്പൊ ഞാൻ ആ ഈണങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന ഈണങ്ങളായിരുന്നു. അപ്പൊ അതൊന്നൊന്നായി പ്ലേ ചെയ്താണ് ഞാൻ കേൾപ്പിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പതുക്കെ എന്റെ കീബോർഡിന്റെ അടുത്തേക്ക് പോയി അവിടെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് എന്തോ മനസ്സിൽ തോന്നി, ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ്, പിന്നെ അടുത്ത സ്റ്റെപ്പ്, പിന്നെയും തിരിച്ച് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക്. അങ്ങനെ ഒരു മ്യൂസിക്കൽ, ഒരു ഫിസിക്കൽ മോഡൽ ഉണ്ടാക്കിയാൽ അതെങ്ങനെ ഇരിക്കും, പെട്ടെന്നാണ് അത് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ നോട്ട്സിനെ ഈ ഫിസിക്കൽ മോഡൽ അനുസരിച്ച് എങ്ങനെ ഈ നോട്ട്സിനെ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ട്യൂൺ എന്നിലേക്ക് വരുന്നത്. തരരേരി തരരേ തരരേ തരര. ഈണം കേട്ടിട്ടുണ്ടല്ലോ. ഇതിൽ എന്താണ് ഫിസിക്കൽ മോഡൽ? ആദ്യം ഒരു സ്റ്റെപ്പ് കയറുന്നു, അടുത്ത സ്റ്റെപ്പ് കയറുന്നു, മൂന്നാമത്തെ സ്റ്റെപ്പ് കയറുന്നു, പിന്നെ താഴോട്ട് വന്ന് പിന്നെയും ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് വരുന്നു. തരരേരി ഫസ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ് തരരേരി, അടുത്ത സ്റ്റെപ്പ് തരരേരി, പിന്നെ തിരിച്ചു വരണം അല്ലേ. മനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമില്ലേ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലേ. ഇതിന്റെ അടുത്ത ഭാഗം എങ്ങനെ പോകണം എന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ സിമ്പിൾ ഷോർട്ട് ഷോർട്ട് ഫ്രേസസ് ആക്കിയിട്ടുണ്ട് ആദ്യത്തെ ഭാഗം. അടുത്ത ഭാഗം ഷോർട്ട് ഷോർട്ട് ഫ്രേസ് അല്ലാതെ, ആ ഫ്രേസ് ഷോർട്ടായിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഫ്രേസ് ഷോർട്ടായിരിക്കുമ്പോൾ തന്നെ കുറച്ച് നീട്ടം, കുറച്ച് മെലോഡിയസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ എന്ത് നന്നായിരിക്കും ഓർത്തു. കണ്ണിലൂടെ മായും നോവിലൂടെ വീണ്ടും ഒരു വനവില്ലേ നോക്കുകില്ലേ കൂടമഞ്ഞിൻ ചില്ലിലൂടെ. ഇതുപോലെ കട്ട് ഫ്രേസസ് വെച്ചിട്ട് സലിൽ സാറിന്റെ ട്യൂൺ ഉണ്ടല്ലോ, താര തരാരി തരാരാ താര തരാരി തരാരാരി തരാരാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ രണ്ടക്ഷരം വരുമ്പോഴത്തേക്കും മലയാളത്തിൽ എഴുതാൻ എന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരു ക്രോസ് വേർഡ് പസിൽ പോലെയാണ്. ഇപ്പൊ താന തനാന തനാന, അവിടെയാണ് ഓ എൻ വി സാറിന്റെ ജീനിയസ് നമ്മൾ കാണുന്നത്. അതെങ്ങനെ മലയാളമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, അതൊരു മലയാളത്തിലെ അതിമനോഹരമായിട്ടുള്ള പാട്ട് ആയിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആ ട്യൂൺ കിട്ടിയപ്പോഴത്തേക്കും ഓ എൻ വി സാർ അത് കണ്ടു, ആ കാഴ്ച കണ്ടു, ആ പാട്ടിന്റെ കാഴ്ച കണ്ടു. അതുകൊണ്ട് ആ പാട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങി.
ഞാൻ എന്ത് വിളിക്കും, എന്നെന്നും തളിർക്കുന്ന സൗന്ദര്യമെന്നോ നിന്നെ ഞാൻ എന്തു വിളിക്കും. സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഓമീ, അതിൻ സൗവർണ പരാഗമാണോ മണിനി, അതിൻ സൗരഭമാണിന്റെ സ്വപ്നം 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 സ്വപ്നം. ദേവരായ മാസ്റ്ററുടെ ഒരു ചെറിയ ട്രിക്കിനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് ഫിസിക്സ് മ്യൂസിക്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ട്, ശ്രീ കോവിൽ ചുമരുകളിടിഞ്ഞു വീണു അല്ലേ. അപ്പൊ ഇടിഞ്ഞു കഴിഞ്ഞിട്ട് വീണു എന്നുള്ളത് ഒന്ന് വി എന്നുള്ളത് കുറച്ചൊന്ന് കേറിയിട്ടാണ് ഇറങ്ങുന്നത് അല്ലേ. ചുമരുകളിടിഞ്ഞു വീണു ഇതെന്തിനാണെന്ന് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതായത് ചുമരിൽ നിന്ന് ഈ കല്ലുകൾ ഇങ്ങനെ ഇടിഞ്ഞു വീണ് അത് താഴെ വീണ് ഗ്രൗണ്ടിൽ വീഴുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഫിസിക്സിൽ, എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് അല്ലേ. അപ്പൊ ഈ കല്ല് താഴെ വീഴുമ്പോഴത്തേക്കും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ, താഴെ നിന്നുള്ള ത്രസ്റ്റിൽ ഈ കല്ല് ജസ്റ്റ് ഒന്ന് പൊങ്ങിയിട്ട് താഴേക്ക് വീഴും. അതുകൊണ്ടാണ് ആ നോട്ട് ഒന്ന് കയറിയിട്ട് താഴേക്ക് വരുന്നത്. അത്ഭുതമല്ലേ. വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൽ ചില്ലിലൂടെ ഒന്നുമില്ലേ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലെ തേടും കണ്ണിലൂടെ. ഒരുപാട് നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങാൻ സാധിക്കട്ടെ. ശുഭരാത്രി.